ഹലോ, വെൽക്കം ബാക്ക് ടു തെലുഗു മലയാളം തമിഴ് ചാനൽ. ആന്ധ്രയിലൊക്കെ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക കറിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ശബ്ദം ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി മൂത്ത് പോയ വെണ്ടയ്ക്ക ഈ കറിക്ക് വേണ്ടി ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. പിന്നെ നല്ല ഇളം വെണ്ടയ്ക്കയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രുചിയും അതുപോലെ തന്നെ കിടുമായിരിക്കും. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. കഴിവതും വെള്ളം പോകാനായിട്ട് അല്പസമയം മാറ്റി വെച്ചാൽ നന്നായിരിക്കും. വെണ്ടയ്ക്കയെല്ലാം കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. എന്നുവെച്ചാൽ ചെറിയ വെണ്ടയ്ക്കയാണ് എങ്കിൽ അതൊരു രണ്ട് കഷ്ണം ആകാൻ പാകത്തിനും, കുറച്ച് നീളമുള്ള വെണ്ടയ്ക്കയാണെങ്കിൽ അതൊരു മൂന്ന് കഷ്ണം ആകാൻ പാകത്തിനും നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് സ്റ്റവിൽ വെക്കുക. ഒരു വർണ്ണവശാലും കുഴിഞ്ഞ പാത്രം നിങ്ങൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കരുത്. കുറച്ച് പരന്ന വാവട്ടമുള്ള പാത്രമാണ് എപ്പോഴും നല്ലത്. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം. എള്ളെണ്ണ ഇഷ്ടമല്ലാത്തവർ ഏതെണ്ണയാണോ നിങ്ങൾ പാചകത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ആ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കുറേശ്ശെ കുറേശ്ശെ ആയിട്ടോ മുഴുവനായിട്ടോ എണ്ണയിലേക്കിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു പരുവമാകുന്നത് വരെ നന്നായിട്ട് വറക്കുക. വറുത്ത് എണ്ണയില്ലാതെ ഈ വെണ്ടയ്ക്ക കഷ്ണങ്ങളെല്ലാം കോരി മാറ്റി വയ്ക്കുക. ഇത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു കാരണവശാലും മൂടി വയ്ക്കരുത്. അതുപോലെ തന്നെ ഒത്തിരി നേരം ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത്. ഇത് ഉടഞ്ഞു പോകാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ കറിയുടെ മെയിൻ ചടങ്ങിലോട്ട് കടക്കാം. നമ്മൾ വെണ്ടയ്ക്ക വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ശരിക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിക്കൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇടുക. ഇത്രയും ഇട്ട ശേഷം ഇത് നമ്മൾ ബ്രൗൺ കളറാകുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇത് ചൂടാറാൻ മാറ്റി വയ്ക്കണം. പിന്നെ നമ്മളിത് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ സവോള വഴറ്റിയെടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി എണ്ണയൊഴിച്ച് ആ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പില കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്കിതിലേക്ക് സവോള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സവോള പേസ്റ്റ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുന്ന ആ സമയം കൊണ്ട് നമ്മൾക്ക് തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ട് അത് നല്ലതായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ആ പേസ്റ്റ് കൂടി നമ്മൾക്ക് ഈ സവോളയുടെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുത്ത് ശരിക്കിനും ഈ അരപ്പെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് കായ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കണം. ഇനി നമ്മളതിലേക്ക് ചേർക്കേണ്ടത് വറുത്ത് കോരി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ശരിക്കിനൊന്ന് ഇളക്കി മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെള്ളം പറ്റി കറി ഇതുപോലെ കുറുകി വരുന്നതാണ്. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി. നമ്മുടെ ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കുവാനും ഈ കറി നല്ല ടേസ്റ്റാണ്. സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കറിയിലേക്ക് വേണ്ട ചേരുവകളെല്ലാം ഞാൻ ലാസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.